ഹലോ, വൺ സെക്കൻഡ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 6 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം, അതിന് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 വിസിൽ, കുക്കറിലാണെങ്കിൽ 2 വിസിൽ മതിയാകും. അപ്പോഴേക്കും ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബോൺസൊക്കെ മാറ്റിയെടുക്കാം. ചിക്കനിൽ വല്ല ബോൺസ് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ചിക്കന് ഓൾമോസ്റ്റ് എല്ലാ ബോൺസൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി, അധികം ഒന്ന് അരഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ 4 പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. 4 പൊട്ടറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കണം, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു സ്പാച്ചുലയോ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അത് തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വന്നാൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്താണ്. അതിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള വഴണ്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ 4 ചെറിയ പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്താണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് സ്പൈസ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത് 3 കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ചേർക്കണം. അതുപോലെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കിയെടുക്കുക. മസാലാസൊക്കെ ഫുള്ളായിട്ട് പിടിക്കണം. അപ്പോൾ ഒന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതിയാകും. കാരണം വെച്ചാൽ ഓൾറെഡി ചിക്കനും പൊട്ടറ്റോയൊക്കെ വെന്തതാണ്. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുത്താൽ മതി. കട്ട്ലേറ്റ് ഷേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കൈകൊണ്ട് ചെയ്തെടുക്കാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് കിട്ടുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അടപ്പ് വെച്ച് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അതുപോലെ തന്നെ എല്ലാ കട്ട്ലേറ്റും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അടുത്തായിട്ട് ഞാനിവിടെ ഒരു മുട്ട അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്കൊന്ന് മുക്കിയെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉണ്ട്, കാരണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത സൈഡിലേക്ക് മറിച്ചിടാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വളരെ ടേസ്റ്റി ആണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ചിക്കൻ കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നാലും മാത്രമേ ഞാൻ അടുത്തായി ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.